السلام عليكم ورحمه الله تعالى وبركاته <متصفيق> 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 മനുഷ്യ ശരീരത്തിൻ്റെ അത്ഭുതം അതെന്തിനാണ് അള്ളാഹു അങ്ങനെ പഠിച്ചത് മനുഷ്യ ശരീരം എടുത്തു പരിശോധിച്ചാൽ ശരീരം ഒന്നുള്ളുവെങ്കിലും അവയവങ്ങളെല്ലാം രണ്ടെണ്ണം വീതം കാണാൻ സാധിക്കും ഇതെന്തിനാണ് അള്ളാഹു ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന് നമ്മോട് ചോദിക്കുകയാണ് ഇച്ഛ അദ്ദേഹത്തിൻ്റെ ഈ വിരുദ്ധത്തിലൂടെ സൈനേട്ട് കൈ മൈ കാട്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് ആ ഒന്നിൽ രണ്ടില്ല രണ്ടൊന്നിൽ അഞ്ചുണ്ട് അഥവാ രണ്ടായി കാണുന്ന ഒന്നിൽ അഞ്ചുണ്ട് മനുഷ്യ ശരീരം ഒന്നുള്ളവെങ്കിലും അവയവങ്ങളെല്ലാം രണ്ടെണ്ണം വീതമുണ്ട് നാം സഞ്ചരിക്കുന്ന നമ്മുടെ കാലുകൾ നാം ചലിപ്പിക്കുന്ന നമ്മുടെ കൈകൾ ഇതെല്ലാം ഒരേ തരത്തിലുള്ള അവയവങ്ങളാണ് പക്ഷെ രണ്ടെണ്ണമുണ്ട് ഓരോ കയ്യിലും കാലിലും അഞ്ച് വിരലുകൾ വീതമുണ്ട് ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് പണ്ടാരി അഥവാ മനുഷ്യവാഹനം ഇവിടെ മനുഷ്യനെ ഒരു കപ്പലിനോടായി വമിച്ചിരിക്കുകയാണ് ആ കപ്പലിനെ നിയന്ത്രിക്കുന്നവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് സൂഫി നമ്മോട് ചോദിക്കുകയാണ് ഏക്കെട്ടിൽ അഞ്ചുണ്ട് ജയിനേട്ട് കൈപ്പൂട്ടി മൈക്കാട്ടി വെപ്പതെവിട അഥവാ നമ്മുടെ ശരീരത്തിൽ എട്ട് പ്രധാനപ്പെട്ട അവയവങ്ങളുണ്ട് അതിലും പ്രധാനപ്പെട്ട അഞ്ചവയവങ്ങൾ വേറെയുണ്ട് അതിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു അവയവമുണ്ട് അതവൻ്റെ കൈയാണ് ആ ഇരു കൈകളും കെട്ടിപ്പൊട്ടി സത്യപ്രതിജ്ഞ ചെയ്ത് എവിടെയാണ് നിൽക്കുന്നതെന്ന് നാം ചിന്തിക്കാറുണ്ടോ അള്ളാഹു ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ് ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് നിസ്കാരം ആ നിസ്കാരത്തിൽ ഈ അഞ്ച് പ്രധാനപ്പെട്ട ഫളർന്നുകളും ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നാം ചിന്തിക്കാറുണ്ടോ നോക്കുന്ന കൊമ്പെണ്ട് നോക്കുന്ന കൊമ്പെണ്ട് നോക്കിത്തിരിക്കുന്നു അടിച്ചിട്ട് വീടാ നോക്കുന്ന കൊമ്പിൽ ഈരാറ് ഈരാറ് പന്ത്രണ്ട് ഇവിടെ നിസ്കാരത്തെ ഒരു വൃക്ഷത്തിനോടായി ഉപമിച്ചിരിക്കുകയാണ് ആ വൃക്ഷത്തിന്റെ പന്ത്രണ്ട് ചില്ലകൾ അഥവാ നിസ്കാരത്തിൻ്റെ പന്ത്രണ്ട് ഫറുദുകൾ നിസ്കാരത്തിന് പതിനാല് ഫറുദുകളാണ് ഉള്ളത് അതിൽപ്പെട്ട ഒന്നാണ് നെയ്യത്ത് അത് ആ വൃക്ഷത്തിന്റെ മുരടാണ് ആ മുരടിന്മേലാണ് നിസ്കാരമെന്ന വലിയ വൃക്ഷം നിലകൊള്ളുന്നത് പിന്നീടൊന്ന് തെർത്തീവ് ഈ പന്ത്രണ്ട് ചില്ലകളിൽ നിന്നും പ്രധാനപ്പെട്ട അഞ്ച് ചില്ലകൾ വേറെയുമുണ്ട് റുക്കുവൽ സുജൂത് എഴുത്തിദാല് തെക്കിബീറത്ത് ഇഹിറാം ഖയ്യാം എന്നിങ്ങനെയുള്ള അഞ്ച് പ്രധാനപ്പെട്ട ഫർന്നുകൾ എവിടെയാണ് കായ്ക്കുന്നതെന്ന കാതലായ വശം നാം ചിന്തിക്കാറുണ്ടോ നോക്കിത്തിരിക്കുന്ന കൺചുണ്ട് തെഞ്ചുണ്ട് അടിച്ചിട്ട് വെപ്പ് വിടാ നോക്കിത്തിരിക്കുന്ന കൺചുണ്ട് തെൻചുണ്ട് എല്ലാം നോക്കി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ കണ്ണിൻ്റെ ആധാരം അത് അടച്ചിട്ട് തിരിച്ച് എവിടെയാണ് വെക്കുന്നത് അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്നും അത് എങ്ങോട്ടെങ്കിലും മാറിപ്പോകുന്നുണ്ടോ അഥവാ നിസ്കാരത്തിൽ ഭക്തി വേണമെന്നാണ് അവിടുന്ന് നമ്മോട് പറയുന്നത് അങ്ങനെ അവസാനം ആ ശരീരം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് ഇച്ച അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിരുദ്ധത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു കൊണ്ട് ഹൃദയം മരണം അത് സത്യമാണ് എല്ലാ ജീവനുള്ള വസ്തുക്കളും അനുഭവിച്ചറിയുന്ന സത്യം ഒരു നാൾ കാലുള്ള കട്ടിലിൽ കയറി മണ്ണിറയിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ ആ മണ്ണിറപ്പോക്കിന് മുന്നേ മാട്ടുമേൽ പണിയും ഹൃദയം ഒന്നടക്കി വാങ്കളെ മാട്ടുമേൽ പണിയും ഹൃദയം അതായത് എല്ലാ ആഗ്രഹങ്ങളിലേക്കും ചിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഹൃദയം എന്നതാണ് പരിശുദ്ധ ഖുർആാനിൽ ഹൃദയം എന്നതിന് കൽബ് എന്ന വാക്കാണ് പ്രയോഗിച്ചിട്ടുള്ളത് കൽബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിയുന്നത് എന്നർത്ഥം ശരിയിലേക്കും തെറ്റിലേക്കും ഒരുപോലെ പോകാൻ സാധ്യതയുള്ളവയാണ് നമ്മുടെ ഹൃദയം അടക്കഹ് വാങ്കളെ എന്ന പ്രയോഗം കൊണ്ട് അതിനെ ശരിയിലേക്ക് മാത്രം കൊണ്ടുവരാൻ സൂഫി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധ ഖുർആനിൽ മുത്തുമ എന്ന വാക്കാണ് അടക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആ മുത്തുമ എന്ന അവസ്ഥയിൽ നീ എത്തിയാൽ അതായത് സൃഷ്ടാവായ അള്ളാഹു പുകയ്ത്തി പറഞ്ഞവരുടെ കൂട്ടത്തിൽ നിനക്ക് പെടാൻ സാധിക്കും സിദ്ധീഖി സുമാലുമി സിദ്ധീഖ്യുന്ന വെളിപ്പേരിലേക്ക് നിനക്ക് സാധിക്കും സിദ്ദീർഘയങ്ങൾ അവർ ഔലിയാക്കളിലെ ഉന്നത മർത്തവയാണ് അവർ എന്നൊന്നും നിലനിൽക്കുന്ന ആ നശിക്കാത്ത വീടിനെ കുറിച്ച് അവർ അറിവുള്ളവരാണ് അവർ അവരുടെ ജീവിതത്തിന്റെ ഇച്ഛയെ ക്ഷണിക്കുന്ന എല്ലാ ഹവകളിൽ നിന്നും വിട്ടുനിന്നവരുമാണ് സൂഫി തുടരുന്നു മുന്നേ മരിപ്പുള്ളവർ അവർ മരിക്കുന്നതിന് മുന്നേ മരിച്ചവരാണ് അവരുടെ ജീവിതവും മരണവും സമമാണ് അള്ളാഹുവിലേക്ക് ചേരാൻ വെമ്പി നിൽക്കുന്നവർ അവരുടെ കൂടെ കൂടാൻ സാധിച്ചാൽ അതാണ് വിജയം അതിനാണ് നാം പ്രയത്നിക്കേണ്ടതും അതിന് വേണ്ടത് എന്തെന്ന് വെച്ചാൽ നാം പാടിയതുപോലെ മാട്ടുമേൽ ും ഹൃദയം ഹൃദയം അടക്കി മുതുമ ഇന്നാക്കി വരിക അസ്സാം വലിക്കും വാഹമത്തല്ലാ താലി വരത്തു